നമസ്കാരം. കയ്യോന്നിയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഔഷധ സസ്യം. കയ്യോന്നി, കഞ്ഞുണ്ണി, പിന്നെ ഭൃംഗം, ഭൃംഗരാജ, കേശരാജ, കുന്തളവർദ്ധിനി, ഭൃംഗ, അങ്കാരിയ, കേസരഞ്ജിനി, സവർണ, പർണിക, മേദിനി എന്നൊക്കെ ഒരുപാട് പേരുകൾ ഭാവപ്രകാശത്തിൽ കയ്യോന്നിയെ പറ്റി പറയുന്നുണ്ട്. കഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി എന്നൊക്കെ പ്രാദേശിക നാമങ്ങളുമുണ്ട്. ഇത് ആസ്ട്രേസിയെ കുടുംബത്തിൽപ്പെട്ടതാണ്. കമ്പോസിറ്റെ കുടുംബത്തിൻ്റെ ഉപവിഭാഗമായ ആസ്ട്രേസിയ കുടുംബത്തിൽപ്പെട്ടതാണ്. എക്സ്പിറ്റ ആൽബ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് വെള്ള പൂവുള്ളതുണ്ട്, മഞ്ഞപ്പൂവുള്ളതുണ്ട്, നീലപ്പൂവുള്ളതുണ്ട്, ചുവന്ന പൂവുള്ളതുണ്ട്. ഇതിൽ ചുവന്ന പൂവുള്ളതുണ്ട് കഞ്ഞുണ്ണി ഞാൻ കണ്ടിട്ടില്ല, ബാക്കി മൂന്നും കണ്ടിട്ടുണ്ട്. മിക്കവാറും ഭാരതത്തിലുടനീളം പല തരത്തിൽ പല ആകൃതിയിലൊക്കെയുള്ള കഞ്ഞുണ്ണി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുഷ്ഠവും കഫവും വാതവും നശിപ്പിക്കും കഞ്ഞുണ്ണി. ശിരോരോഗങ്ങളും നേത്രരോഗങ്ങളും ദന്തരോഗങ്ങളും കൃമിരോഗങ്ങളും നശിപ്പിക്കും കഞ്ഞുണ്ണി. ചുമ, വീക്കം, ചൊറി, ജ്വരം, വിഷം, പാണ്ഡുരോഗം, ആമദോഷം മുതലായവയ്ക്കും കഞ്ഞുണ്ണി നല്ലതാണ്. ഇതിനൊക്കെ പുറമേ ഏറ്റവും പ്രധാനപ്പെട്ടത് മുടിയുടെ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും പരമപ്രധാനമായ ഔഷധമാണ് കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നുള്ളത്. പിന്നെ ബുദ്ധി വികസിക്കാനും ഇത് നന്നാവുന്നതാണ്. ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കും. പിന്നെ വെള്ളപ്പാണ്ടിന് സിദ്ധൌഷധമാണ് കഞ്ഞുണ്ണിയോടുള്ള ഒരു പ്രയോഗം. ഇതൊക്കെയാണ് കഞ്ഞുണ്ണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ. എക്സിറ്റനിൻ എന്ന ആൽക്കലോയിഡ് ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. വെഡിലോ ലാക്ടോൺ എന്ന ഒരു രാസഘടകവും ഇതിലുള്ളതായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. തിക്ത കടുരസവും തീക്ഷ്ണ ലഘു ലൂക്ഷ ഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടു രസവുമാകുന്നു. കഞ്ഞുണ്ണി കാഴ്ച ശക്തിയെ വർദ്ധിപ്പിക്കുന്നതായി അഗ്നിവേശ സംഹിതയിൽ പറയുന്നുണ്ട്. സമൂലമാണ് പ്രയോഗം. മുടികൊഴിച്ചലിനും കാഴ്ചക്കുറവിനും ശിരോവേദനയ്ക്കും കഞ്ഞുണ്ണിയുടെ നീര് ചേർത്ത എണ്ണ കാച്ചി, വിധിപ്രകാരം എണ്ണ കാച്ചി തലയിത്തെ ചാമതി, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. പിന്നെ ഈ കൃമിയെ നശിപ്പിക്കാൻ കഞ്ഞുണ്ണിയുടെ സ്വരസം, കുട്ടികൾക്കും വലിയവർക്കും അതിൻ്റെ പ്രത്യേക അളവ് നിശ്ചയിച്ച് അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേക പ്രയോഗം കഞ്ഞുണ്ണി കൊണ്ട് ഒരു രസായനം ഉണ്ടാക്കും. അതിൻ്റെ പേര് മാർക്കവ രസായനം എന്നാണ്. ആ രസായനം വെള്ളപ്പാണ്ടിന് സിദ്ധൌഷധമാണ്. പക്ഷേ അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിൽക്കുന്ന കഞ്ഞുണ്ണി കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, ഉണ്ടാക്കിക്കാൻ മാത്രമേ ഉള്ളൂ, ഗുണം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് ഗുണം കിട്ടില്ല. മാർക്കവ രസായനം കൊണ്ട് വെള്ളപ്പാണ്ട് തുടക്കത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയും. പിന്നീട് ഇത് വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്കും മാർക്കവ രസായനം കഴിക്കേണ്ടി വരും. മാർക്കവ രസായനം പാരമ്പര്യ നാട്ടുവൈദ്യ വിധിപ്രകാരമുള്ള ഒരു യോഗമാണ്. അതിന് ചേർക്കേണ്ട നെയ്യും അതിന് ചേർക്കേണ്ട സുഗന്ധദ്രവ്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായ പരാമർശം നാട്ടുവൈദ്യ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ഒരു പക്ഷേ നാട്ടുവൈദ്യന്മാർക്കും അതിനെപ്പറ്റി അറിയാമായിരിക്കും. ഇനി മറ്റൊരു രസകരമായ വസ്തുത, കഞ്ഞുണ്ണി കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കൃഷി ചെയ്താൽ അത് വലിയ ഗൗരവമായ രീതിയിൽ ഉണ്ടാവില്ല. തനിയെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കഞ്ഞുണ്ണിയാണ് ഗുണകരം. മിക്കവാറും വെള്ളച്ചാലിൻ്റെ കരയ്ക്കും കുളങ്ങളുടെ കരയിലും കൃഷിസ്ഥലങ്ങളിലുമൊക്കെ സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ടുണ്ടാകുന്ന കഞ്ഞുണ്ണിയാണ് വളരെ നല്ലത്. കഞ്ഞുണ്ണി നല്ലതിനെ ശേഖരിച്ച് വൃത്തിയായി കഴുകി അഴുക്കെല്ലാം വളരെ കളഞ്ഞതിന് ശേഷം ചെളിയും അഴുക്കും ഒരുപാട് പിടിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കഞ്ഞുണ്ണി. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഒരുപാട് വെള്ളം ഉപയോഗിച്ച് വൃത്തിയായി കഴിയുമെങ്കിൽ മാത്രമേ അത് അകത്തേക്ക് കഴിക്കുന്നതിനുള്ള ഔഷധ നിർമ്മാണത്തിന് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ ഫംഗസും അണുക്കളും ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടാക്കിയ ഔഷധം കഴിച്ചാൽ നേരെ വിപരീത ഫലവുമായിരിക്കും. പുറമേ ഉള്ളത് അത്ര കുഴപ്പം ചെയ്യില്ല, പക്ഷേ അകത്തേക്ക് കഴിക്കുന്നത് വളരെ വളരെ ശുദ്ധിയായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 2 മണിക്കൂർ മുക്കിയിട്ടേക്കണം.
ആദ്യം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് ആ വെള്ളം കുടഞ്ഞു കളഞ്ഞ് തെങ്ങോല നിരത്തിയിട്ട് അതിൽ നിരത്തിയിട്ട് വെള്ളം മാർന്നു പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കേണ്ടത്. അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് കഞ്ഞുണ്ണിയുടെ ഉപയോഗം. കഞ്ഞുണ്ണി കാഴ്ചശക്തിക്ക് വളരെ ഗുണകരമാണ്. അത് പിന്നെ ചെറുപ്പത്തിലെ അത് രസായനവിധി പ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര പ്രായം ചെന്നാലും കണ്ണിൻ്റെ കാഴ്ചശക്തി ഒട്ടും മാറില്ല. കണ്ണാടി ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. ഇത് അനുഭവത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് എനിക്ക് കഞ്ഞുണ്ണിയെ പറ്റി പറയാനുള്ളത്. ഇനി മറ്റു വൈദ്യന്മാർ പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. മാന്നാർ ജി രാധാകൃഷ്ണൻ, വൈദ്യർ, പാലക്കാട്.